നമസ്കാരം സുഹൃത്തുക്കളെ കട്ടോ പ്ലസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ടെൻത് ലെവൽ ഫിലിംസിന് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് സോ ടെൻത് ലെവൽ ഫിലിംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യയിലെ ധാതുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലെ ധാതുക്കളാണ് ഇവിടുന്ന് പത്ത് മാർക്കിൻ്റെ ആണ് വരാറുള്ളത് സോ ഈ ധാതുക്കളിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ടും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനെയാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം രണ്ടാം പകുതി മെയ് മാസം പതിനഞ്ചോടു കൂടി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനാണ് നിങ്ങൾക്ക് പി ഡി എഫ് വേണമെങ്കിൽ ഞങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യുക ഞങ്ങളത് താഴെ പിഞ്ചെയ്തു വെക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളത് അയച്ചു തരാം സോ നമുക്ക് നോക്കാം ഇന്ത്യയിലെ ധാതുക്കളിൻ്റെ ആയി ബന്ധപ്പെട്ട കോസ്റ്റ്യൻസ് നമുക്ക് നോക്കാൻ പറ്റും സോ ഇന്ത്യയിലെ ഏറ്റവും ധാതുസമ്പന്നമായ ഭാഗം ഏത് എന്ന ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ഏറ്റവും ധാതുസമ്പന്നമായ ഭാഗം അത് ഉത്തരമഹാസമതലമാണ് ഇന്ത്യയിലെ ഏറ്റവും ധാതുസമ്പന്നമായ ഭാഗം ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ധാതുസമ്പന്നമായ പീഠഭൂമിയാണ് ചോട്ട നാഗ്പൂർ പീഠഭൂമി നമുക്കറിയാവുന്നതാണ് നമ്മുടെ ജോഗ്രഫിയില് നമ്മുടെ ഇന്ത്യ ഭൂപ്രകൃതി എങ്ങനെ തിരിക്കുന്നു എന്ന് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ് പീഠഭൂമികൾ ആ പീഠഭൂമിയിലെ ധാതുസമ്പന്നമായ ഇത് ചോട്ട നാഗ്പൂർ പീഠഭൂമി ഉദ്ദേശം അറുപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമാണ് ഈ പീഠഭൂമി പ്രധാനമായും ജാർഖണ്ഡിലാണ് സോ ബംഗാൾ ഒഡീഷ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും കുറച്ച് ഭാഗം വീതം ഉൾപ്പെടുന്നു സോ ഈ ചോട്ടാനാഗ്പൂർ പീഠഭൂമി എവിടെയാണ് പ്രധാനമായും ജാർഖണ്ഡിലാണ് കൂടാതെ ബംഗാൾ ഒഡീഷ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും കുറച്ച് ഭാഗം ഉൾപ്പെടുന്നു സോ പര പരശ്നാഥ് മലകളിലാണ് ചോട്ടാനാഗ്പൂരിലെ ഏറ്റവും ഉയർന്ന ഭാഗം അതായത് പരശ്നാഥ് മലകളാണ് ഈ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം അല്ലെങ്കിൽ മല എന്ന് പറയുന്നത് പരശ്നാഥ് മലയാണ് സോ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ സംസ്ഥ ഓരോ ഭൂപ്രകൃതിയിലും ഉയര ഉയരം കൂടിയ സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് നമുക്കറിയാം ഇപ്പോൾ പശ്ചിമഘട്ടത്തെ ഉയരം കൂടിയ മലയേത് അല്ലെങ്കിൽ പരശ്നാഥ് മലകളുടെ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് മീറ്ററാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് മീറ്ററാണ് പരശ്നാഥ് മലകളുടെ ഉയരമായിട്ടുള്ളത് സോ ചോട്ടാനാഗ്പൂരിലെ ഏറ്റവും ഉയർന്ന ഭാഗം ചോട്ടാം നൂപ്പുകളിൽ ഏറ്റവും ഉയർന്ന ഭാഗമാണ് നമ്മൾ പരിസര മലയാളം നമ്മൾ പറഞ്ഞു സോ റാഞ്ചി ബൊക്കാറോ ധൻബാദ് ജംഷഡ്പൂർ എന്നീ നഗരങ്ങൾ ഈ പീഠഭൂമിയിലാണ് ഉള്ളത് സോ ഓർത്ത് വെക്കുക റാഞ്ചി ബൊക്കാറോ ധൻബാദ് ജംഷഡ്പൂർ എന്നീ നഗരങ്ങൾ ഉള്ളത് ഈ പീഠഭൂമിയിലാണ് ദാമോദർ സുവർണരേഖ ബരാഗർ എന്നിവയാണ് പ്രധാന നദികളായി പോരുന്നത് ഏതാണ് ദാമോദർ സുവർണ രേഖ ബരാഗർ അപ്പോൾ ഈ സുവർണരേഖ നമ്മുടെ റാഞ്ചിയിലെ റാഞ്ചിയിലൂടെ ഒഴുകുന്ന റാഞ്ചിയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിക്കാറുണ്ട് സുവർണരേഖയാണ് സോ ദാമോദർ സുവർണരേഖ ബരാഗർ എന്നീ ഇവയാണ് പ്രധാന നദികളായിട്ടുള്ളത് ജർമ്മനിയിലെ ജർമ്മനിയിലെ റർ താഴ്വര റർ വാലിയാണ് പറയുക ജർമ്മനിയിലെ റർ താഴ്വരയെ പോലെ ധാതുസമ്പന്നമായതിനാൽ ദാമോദർ താഴ്വര ഇന്ത്യയുടെ റർ താഴ്വര എന്ന് വിളിക്കാറുണ്ട് സോ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ദാമോദർ ഒഴുകുന്നത് ഏതൊക്കെയാണ് ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ദാമോദർ വാലി ഒഴുകുന്നത് ദാമോദർ നദി ഒഴുകുന്നത് സോ അടുത്ത് നോക്കാം സോ അടുത്തായിട്ട് നമ്മൾ ഓരോ ധാതുക്കളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് വളരെ ഇമ്പോർട്ടാണ് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ് ആയിട്ട് വരും ഒന്നോ രണ്ടോ മാർക്കിന് ഡെഫിനിറ്റ് ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകൊടുക്കുക അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആണ് സോ അലുമിനത്തിൻ്റെ അയ്യാണ് ബോക്സൈറ്റ് ഈ കൊസ്റ്റിന് നിങ്ങൾ ഏത് എക്സാം പേപ്പർ എടുത്ത് നോക്കിയാലും ഇപ്പോൾ സീരിയസ് ആയി നടക്കുന്ന എക്സാമുകളിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് തവണ ചോദിച്ചതാണ് സോ അലുമിയത്തിൻ്റെ അയ്യാണ് ബോക്സൈറ്റ് ഇന്ത്യയിൽ ബീഹാർ ഗോവ ഗുജറാത്ത് ജമ്മു കാശ്മീർ കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ബോക്സൈറ്റ് നിക്ഷേപങ്ങളുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കുക ഈ നമ്മുടെ സംസ്ഥാനങ്ങൾ കോഡ് ചെയ്ത് ഓർത്തുവെക്കുക ബീഹാർ ഗോവ ഗുജറാത്ത് ജമ്മു കാശ്മീർ കർണാടകം മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ബോക്സൈറ്റ് നിക്ഷേപങ്ങളുണ്ട് സോ ജാർഖണ്ഡിൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള സ്ഥലമാണിത് ലോഹാർഗഡ ലോഹാർ ലോഹാർഡയാണ് ജാർഖണ്ഡിൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള സ്ഥലം ജാർഖണ്ഡിലെ ബോക്സൈറ്റ് നിക്ഷേപമുള്ള സ്ഥലം എവിടെയാണ് അത് ഡഗയാണ് സോ ഛത്തീസ്ഗഡിലെ അമർകാണ്ടക് പീഠഭൂമിയിൽ ബോക്സൈറ്റ് നിക്ഷേപമുണ്ട് ഛത്തീസ്ഗഡിലെ അമർകാഡക് പീഠഭൂമിയിൽ ബോക്സൈറ്റ് നിഷ് നിക്ഷേപമുണ്ട് സോർത്ത് നോക്കുക ജാർഖണ്ഡിലാണെങ്കിൽ അത് ലോഹാർ ഡഗയാണ് ഛത്തീസ്ഗഡിലാണെങ്കിൽ അമർകാണ്ടകാണ് സോ അടുത്തത് ബോക്സൈറ്റ് സാന്നിധ്യമുള്ള കട്നി ജബൽപൂർ ബലാഘട്ട് മേഖലകൾ മധ്യപ്രദേശിലാണ് സോ ബോക്സൈറ്റിൻ്റെ സാന്നിധ്യമുള്ള കട്നി ജബൽപൂർ ബലാഘട്ട് മേഖലകൾ എവിടെയാണ് അത് മധ്യപ്രദേശിലാണ് സോ മധ്യ മഹാരാഷ്ട്രയിൽ കൊളാമ്പ താനെ രത്നഗിരി സത്താറ പൂനെ കൊൽഹാപൂർ എന്നിവ എന്നിവിടങ്ങളിൽ ബോക്സിൽ നിക്ഷേപമുണ്ട് ഇതിപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ സ്ഥലങ്ങൾ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പഠിക്കണമെന്നില്ല പക്ഷേ ഞങ്ങൾ സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം സോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് ലിമിറ്റഡാണ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് ഭൂവനേശ്വറാണ് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് ഭുവനേശ്വർ സോ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക സോ അടുത്ത അടുത്തൊരായിരുന്നു പറയുന്നത് അടുത്തൊരു ധാതു എന്ന് പറയുന്നത് ബേറേറ്റ്സ് ആണ് ബേരിയം ലോഹമാണ് ബേരൈറ്റിൽ നിന്ന് ലഭിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ മങ്കപ്പെട്ടിൽ നിന്നാണ് ബേരൈറ്റ്സ് പ്രധാനമായും ലഭിക്കുന്നത് സോ ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്തുവെക്കുക ബേരേറ്റ്സ് ലഭി ബേറൈറ്റ് ലഭിക്കുന്നത് ബേരിയം ലോഹമാണ് ബേരൈറ്റിൽ ലഭിക്കുന്നത് സോ ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ മങ്കപ്പെട്ടിയിൽ നിന്നാണ് ബേരൈറ്റ്സ് പ്രധാനമായും ലഭിക്കുന്നത് സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക അടുത്ത ക്രോമൈറ്റാണ് ക്രോമൈറ്റ് ഉൽപ്പാദനത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം ഒഡീഷയിലെ കട്ടക് ജില്ലയിൽ നിന്നാണ് മറ്റു ചില സംസ്ഥാനങ്ങളും ചെറിയ തോതിൽ ഇതിൻ്റെ സാന്നിധ്യമുണ്ട് സോ ക്രോമൈറ്റിൽ നമ്മൾ ഒരു പേര് മാത്രം ആലോചിച്ചാൽ മതി ക്രോമേറ്റ് ഏതാണ് അത് ഒഡീഷയാണ് ക്രോമേറ്റ് കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് ഒഡീഷയിലെ കട്ടക് ജില്ലയിലാണ് ഒഡീഷയിലെ കട്ടക് ജില്ലയിലാണ് ഈ ക്രോമേറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സോ മറ്റ് ചില സംസ്ഥാനങ്ങളും ചെറിയ തോതിൽ ഇതിൻ്റെ സാന്നിധ്യമുണ്ട് അടുത്തായിട്ട് കൽക്കരിയാണ് കൽക്കരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു കുശ്ശനാണ് സോ കൽക്കരി ഉൽപ്പാദനത്തിൽ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങൾ ഏത് എന്ന കുശ്നമാണ് സോ കൽക്കരി ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ബംഗാൾ എന്നിവയാണ് ഏതൊക്കെയാണ് ജാർഖണ്ഡ് ബംഗാളാണ് കൽക്കരി ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങൾ ബംഗാളിലെ സോ ബംഗാളിലെ റാണിഗഞ്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിലിംസിന് ചോദിച്ച ക്വസ്റ്റിനാണ് കഴിഞ്ഞ അതുപോലെ തന്നെ എൽ ഡി മെയിൻസിന് വരുന്ന ഏതൊരു ക്വസ്റ്റിൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബംഗാളിലെ റാണിഗഞ്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ജാരിയ ഗിരിദ് ബൊക്കാറോ കരൺപുര എന്നിവയാണ് പ്രധാന ഖനന മേഖലകളാണ് ഒഡീഷയിലെ താൽച്ചർ ആന്ധ്രാപ്രദേശിലെ സിംഗറേണി മധ്യപ്രദേശിലെ പെഞ്ച് താഴ്വര തുടങ്ങിയ സംസ്ഥാനങ്ങളും കൽക്കരി നിക്ഷേപങ്ങളുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബംഗാളിലെ റാണിഗഞ്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഗനി അതുപോലെ ജാരിയ ഗിരിദ് ബൊക്കാറോ കരൺപുര എന്നിവയാണ് പ്രധാന ഖനന മേഖലകൾ ഒഡീഷയിലെ താൽച്ചറ് ആന്ധ്രാപ്രദേശിലെ സിംഗറേണി മധ്യപ്രദേശിലെ പെഞ്ച് താഴ്വര മുതലായ സ്ഥലങ്ങളിലും എന്നുണ്ട് കൽക്കരി നിക്ഷേപങ്ങൾ കാണുന്നുണ്ട് സോ ഇന്ത്യയിലെ കൽക്കരി ഗനികൾ ദേശകൽക്കരി ഷേപ്പഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് മൂന്നിനാണ് ഇന്ത്യയിലെ കൽക്കരി ഖനികൾ ദേശവത്കരിച്ചത് ഇന്ത്യയിലെ കൽക്കരി ഖനികൾ ദേശവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ധൻബാദാണ് ജാർഖണ്ഡിലെ ധൻബാദാണ് ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് സോ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്ഥാപിതമായ കോൾ ലിമിറ്റഡ് ഇന്ത്യ സോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കോൾ ലിമിറ്റഡ് ഇന്ത്യ സ്ഥാപിതമായത് സോ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്ന ജില്ല സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ കോൾ ലിമിറ്റഡ് ഇന്ത്യ ആസ്ഥാനം എവിടെയാണ് അത് കൊൽക്കത്തയാണ് ആസ്ഥാനം വരുന്നത് ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്തയാണ് ആസ്ഥാനം സോ കൊൽ കൽക്കരിയുടെ വകഭേദമായ ലിഗ്നൈറ്റ് പ്രധാനമായും ലഭിക്കുന്നത് തമിഴ്നാട് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൽക്കരിയുടെ വകഭേദമായ ലിഗ്നൈറ്റ് പ്രധാനമായും ലഭിക്കുന്നത് തമിഴ്നാട് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ നെയ്വേലി വളരെ ഇമ്പോർട്ടൻ്റായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് നെയ്വേലി ലിഗ്മെൻറ്റ് കോർപ്പറേഷനും ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമാണ് ഇന്ത്യയിൽ ലിക്നൈറ്റ് ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സോ ഈ ലിഗ്നൈറ്റ് കൂടുതൽ കാണപ്പെടുന്ന എവിടെ നെയ്വേലി എന്നത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റാണ് സോ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനും ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ് കോർപ്പറേഷനും ഇന്ത്യയിലെ ലിക്നൈറ്റ് ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രധാന സ്ഥാപനങ്ങളാണ് സോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലിക്നൈറ്റിൻ്റെ സിംഹഭാഗവും ഉപയോഗിക്കുന്നത് വൈദ്യുതി മേഖലയിലാണ് സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഏത് വെച്ചിട്ടാണ് സോ ഇന്ത്യയിൽ നമ്മളത് താപവൈദ്യുതിയാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് സോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലിഗ്നൈറ്റിൻ്റെ സമൂഹഭാഗം ഉപയോഗിക്കുന്നതാണ് വൈദ്യുതി മേഖലയിലാണ് സോ തവിട്ട് കൽക്കരി എന്ന് പറയുന്ന ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്ന എന്താണ് ആണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് എന്താണ് ലിഗ്നേറ്റ് ആണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ആണ് അല്ലെങ്കിൽ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന എന്തെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം അതെന്താണ് അത് ലിഗ്നൈറ്റ് ആണ് സോ കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരിയുടെ വകഭേദമാണ് ആന്ധ്രസൈറ്റ് സോ കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരിയുടെ വകഭേദമാണ് ഏതാണ് അത് ആന്ധ്ര ആണ് ജമ്മു കാശ്മീരിലാണ് ഇത് കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് ജമ്മുകാശ്മീരിലാണ് ഈ ആന്ധ്രാ സൈറ്റ് കൂടുതലായി കാണപ്പെടുന്നത് ജമ്മു കാശ്മീരിലാണ് സോ കൽക്കരിയുടെ മറ്റൊരു വകഭേദമാണ് ബിറ്റുമിനസ് കോൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ബിറ്റുമിനസ് കോൾ കാണപ്പെടുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് സംസ്ഥാനങ്ങൾ കാണപ്പെടുന്നത് ജാർഖണ്ഡ് ഒഡീഷ പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നിവയിലാണ് സോ കൽക്കരിയുടെ ഏറ്റവും കൂടുതൽ കൽക്കരി കണ്ടന്റ് കൂടുതലുള്ള കാർബൻ കണ്ടന്റ് കൂടുതലുള്ള കൽക്കരി അത് കാണപ്പെടുന്ന ആന്ധ്രാ സൈറ്റി ജമ്മു കാശ്മീരിലാണ് എന്നാൽ ബിറ്റുമിനസ് കോൾ കാണപ്പെടുന്നത് ജാർഖണ്ഡ് ഒഡീഷ പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നിവയിലാണ് സോ നമുക്ക് അടുത്തൊരു ഇത് നോക്കാം ചെമ്പാണത് ചെമ്പ് ജാർഖണ്ഡിലെ സിംഗം ജില്ല മധ്യപ്രദേശിലെ ബലാഗഡ് ജില്ല രാജസ്ഥാനിലെ ആൾവാർ ജു ജുൻജുനു ജില്ലകൾ എന്നിവയിലാണ് ചെമ്പ് നിക്ഷേപമുള്ളത് അതിൽ രണ്ട് കൊസ്റ്റ്യൻസ് നിങ്ങൾക്കൂടെ പഠിച്ചാൽ മതി ഒന്ന് ജാർഖണ്ഡ് ജാർഖണ്ഡിലെ സിംഗിൻ ജില്ലയും അതുപോലെ രാജസ്ഥാനിലെ പ്രശസ്തമായ ചെമ്പുഗനി ഗേത്രി ഈ ഗേത്രി ചെമ്പുഗനി ഏത് സംസ്ഥാനത്താണെന്ന് ഡി ഡയ ആക്ട് ചെയ്യുന്ന അതായത് പ്രീവിയസർ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആണ് അതുപോലെ ജാർഖണ്ഡിലെ സിംഗ് ജില്ല ഇതിൽ എന്തു എന്ത് പ്രശസ്തമാണെന്ന് ചോദിച്ചാൽ ചെമ്പ് മേഖല ചെമ്പ് ധാരാളമായി കിട്ടുന്ന ജില്ലയാണത് സോ അത് രണ്ടും ഇവിടെ പഠിച്ചാൽ മതി അതാണ് ആയി വരുന്നത് പിന്നെ രാജസ്ഥാനിലെ ആൾവാർ ഒരു ക്വസ്റ്റിനെ ഇമ്പോർട്ടൻ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഏറ്റവും കൂട് ചൂടിയ സ്ഥലമാണ് അത് ഏറ്റവും കൂടു ചൂടിയ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് ഇത് രാജസ്ഥാനിലെ ആൾവാർ എന്നറിയപ്പെടുന്നത് സോ അടുത്ത് നമുക്ക് വജ്രം നോക്കാം ഇന്ത്യയിലെ പ്രധാന വജ്രഗനിയാണ് മധ്യപ്രദേശിലെ പന്ന ഇത് നമുക്കറിയാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യാണ് നമ്മളിപ്പോൾ പറയുന്ന ക്വസ്റ്റിനൊക്കെ കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസും ചോദിച്ച ക്വസ്റ്റിനാണ് സോ എത്ര ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടിയെന്ന് ആലോചിച്ച് നോക്കുക ഇന്ത്യയിലെ പ്രധാന വജ്രഗനിയാണ് മധ്യപ്രദേശിലെ പന്ന കർണാടകത്തിലെ റേച്ചൂർ ഗുൽബർഗ് ജില്ലകളിലും വജ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂറത്തിലാണ് സോ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി ഒന്ന് പ്രധാന വജ്രഗനി മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട വജ്രകനിന്ന് പന്ന അത് പന്ന വജ്രകനി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് അതുപോലെ ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ക്വസ്റ്റിയാണ് സോ ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ാണ് അത് കൊല്ല സൂറത്തിലാണ് സോ ഡയമണ്ട് സിറ്റി എന്ന് പറഞ്ഞത് സൂറത്ത് തന്നെയാണ് അടുത്തതായിട്ട് കാൽഷ്യം മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ പ്രധാന സ്രോതസ്സാണ് ഡോളമേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കാൽഷ്യം മഗ്നീഷ്യം കാർബണൈറ്റിൻ്റെ പ്രധാന സ്രോതസ്സാണ് ഡോളമേറ്റ് മഗ്നീഷ്യവും അതിൻ്റെ സംയുക്തങ്ങളും ഡോളമേറ്റിൽ നിന്ന് ലഭിക്കുന്നു സോ മഗ്നീഷ്യവും അതിൻ്റെ സംയുക്തങ്ങളും ഡോളമേറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട് സോ ഒഡീഷ മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഗോ ഡോളമേറ്റ് കാണപ്പെടുന്നു ഈ ഡോളമേറ്റ് അധികം നമ്മൾ ക്വസ്റ്റ്യൻസിൽ കാണുന്ന ഒരു ഇതല്ല പക്ഷേ നിങ്ങൾ ഓർത്ത് വെക്കുക സോ നമ്മുടെ കാൽഷ്യം മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ പ്രധാന സ്രോതസ്സാണ് ഡോളമേറ്റ് മഗ്നീഷ്യം അതിൻ്റെ സംയുക്തങ്ങളും ഡോളമേറ്റിൽ ുന്നു ഒഡീഷ മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടെ നിന്ന് ഡോളമേറ്റ് ഇന്ത്യയിൽ നിന്ന് കാണപ്പെടുന്നു സോ അടുത്തത് സ്വർണ്ണമാണ് സോ ഉൽപാദന കുറവ് കാരണം രണ്ടായിരത്തി ഒന്നിൽ പ്രവർത്തനം നിലച്ച കോളാ സ്വർണ്ണഗനി കർണാടക സംസ്ഥാനത്തിലാണ് സോ കെ ജി എഫ് നമുക്കറിയാം അല്ലേ അത് സോ കോളാ സ്വർണ്ണഗനി എവിടെയാണ് കർണാടകത്തിലാണ് റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് ഇവിടുന്ന് സ്വർണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്ന സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റൻ ഈ കോളാ സ്വർണ്ണഗനി ഏത് സംസ്ഥാനത്താണെന്നാണ് അത് കർണാടകത്തിലാണ് സോ ബ്രിട്ടീഷ് ഭരണകാലത്ത് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്നത് കോളാറാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ് അത് കോളാറാണ് സോ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് കോളാർഗനിനിയിൽ ശാസ്ത്രീയമായ ഖനനം ജോസ് ടെയ്ലർ ആൻഡ് സൺസ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് കോളാർഗനിയിലേക്ക് വൈദ്യുതി നൽകുന്നതിനാണ് ഇന്ത്യയിലെ മൂന്നാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേയുമായ വൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ചത് ഡാർജിലിങ് കൊൽക്കത്ത എന്നിവയ്ക്ക് ശേഷം വൈദ്യുതീകരിക്കപ്പെട്ട മൂന്നാമത്തെ ഇന്ത്യൻ പട്ടണമാണ് കോളാർ സോ ആദ്യത്തെ പട്ടണം ഏതാണ് ഡാർജിലിംഗ് ആണ് രണ്ടാമത്തത് കൊൽക്കത്തയാണ് മൂന്നാമത്തെ വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ പട്ടണം ഏതാണ് കോളാറാണ് സോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി സോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മൈസൂർ ഗവൺമെന്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ കോളാർ കോളാർഗനി ഏറ്റെടുത്തു സോ ഹട്ടി സ്വർണ്ണഗനി കർണാടകത്തിലെ റേച്ചൂർ ജില്ലയിലാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമുക്കറിയാം അത് കർണാടകയാണ് അതുപോലെ ഹട്ടി സ്വർണ്ണഗനി കർണാടകത്തിലെ റേച്ചൂർ ജില്ലയിലാണ് സോ ഹൈദരാബാദ് സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഹട്ടി ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് കമ്പനി ആരംഭിക്കുന്നത് സംസ്ഥാന പുനഃസംഘടനയുടെ ഗനി മൈസൂരിലായി സോ അതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി സോ രാമഗിരി സ്വർണ്ണഗനി ആന്ധ്രാപ്രദേശിലാണ് സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് രാമഗിരി സ്വർണ്ണഗനി എവിടെയാണ് അത് ആന്ധ്രാപ്രദേശിലാണ് ഏത് സംസ്ഥാനത്താണ് എന്ന ക്വസ്റ്റിൻ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എൽ ഡി സി മെയിൻസിന് ചോദിച്ചത് കുറച്ച് ബോക്സൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ചോദിച്ചത് ആൻസർ കുറേ കുറെ പേർക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഡൗട്ട് അടിച്ചു ഡൗട്ട് അടിക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക സോ രാമഗിരി എവിടെയുള്ളത് രാമഗിരി സ്വർണ്ണഗിനിയാണ് രാമഗിരി സ്വർണ്ണഗിനി ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് രാമഗിരി സ്വർണ്ണഗിനി ഉള്ളത് ആന്ധ്രാപ്രദേശാണ് സ്വർണ്ണം ഉൽപാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് കർണാടകയാണ് നമ്മൾ പറഞ്ഞ കോശമാണ് സ്വർണ്ണ ഉൽപാദനത്തിൽ സംസ്ഥാനം കർണാടകയാണ് സോ രണ്ടായിരത്തി ഒന്നിൽ മുംബൈയിൽ സ്ഥാപിതമായ ഷിർപ്പൂർ ഗോൾഡ് റിഫൈനറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് റിഫൈനറി സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഒന്നില് മുംബൈയിൽ സ്ഥാപിതമായ ഷിർപൂർ ഗോൾഡ് റിഫൈനറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് റിഫൈനറി ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് റിഫൈനറിയാണ് ഈ ഷിർപൂർ ഗോൾഡ് റിഫൈനറി എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ റിഫൈനറിയാണ് ഷിർപൂർ ഗോൾഡ് റിഫൈനറി എന്ന് പറയുന്നത് സോ അടുത്ത് നോക്കാം സോ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ആണ് ഒഡീഷയാണ് ഗ്രാഫൈറ്റ് ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡ് ഗുജറാത്ത് കർണാടക കേരളം മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും ഗ്രാഫൈറ്റിൻ്റെ സാന്നിധ്യമുണ്ട് സോ അത് മാത്രം പഠിച്ചാൽ മതി ഒഡീഷയാണ് ഗ്രാഫൈറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏ സംസ്ഥാനമാണ് അത് ഒഡീഷയാണ് ഗ്രാഫൈറ്റ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡ് ഗുജറാത്ത് കർണാടക കേരളം മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും എന്തുണ്ട് ഗ്രാഫൈറ്റിൻ്റെ സാന്നിധ്യമുണ്ട് സോ അടുത്ത് നോക്കാം നമുക്ക് അടുത്തുള്ള ജിപ്സും ആണ് ജിപ്സത്തിൻ്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ രാജസ്ഥാനാണ് ജിപ്സിൻ്റെ ഉൽപാദ ജിപ്സത്തിൻ്റെ ഉൽപാദനത്തെ ഏറ്റവും മുന്നിൽ ഏതാണ് രാജസ്ഥാനാണ് ഇതന്നെ ഇവിടുന്ന് പഠിക്കേണ്ട ആയ ക്വസ്റ്റ്യൻ അടുത്ത സംസ്ഥാനം ജമ്മു കാശ്മീർ ആണ് തമിഴ്നാട് ഗുജറാത്ത് എന്നിവിടങ്ങളിലും ജിപ്സും ഉണ്ട് സിമെൻറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ജിപ്സം രണ്ട് പോയിന്റ് മാത്രം നിങ്ങളിവിടെ പഠിച്ചാൽ മതി ഒന്ന് ജിപ്സത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് അത് രാജസ്ഥാനാണ് ജിപ്സം രാജസ്ഥാൻ ജാ ജാ വച്ച് കണക്ട് ചെയ്യുക അതുപോലെ സിമൻ്റ് നിർമ്മാണത്തെ ഉപയോഗിക്കുന്ന താഴെ പറഞ്ഞതിൽ സിമൻറ്റ് നിർമ്മാണത്തെ ഉപയോഗിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ അത് ജിപ്സമാണ് സോ ഈ രണ്ട് പോയിന്റും ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചു വെക്കുക അടുത്ത് നോക്കാം സോ ഇരുമ്പ് ആണ് നമുക്ക് അടുത്തത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഹേമറ്റേറ്റും മാഗ്നേറ്റേറ്റുമാണ് പ്രധാനപ്പെട്ട ഇരുമ്പ് അരികുകൾ ഏതൊക്കെയാണ് അരികൾ എന്ന് പറയുന്നത് ഹേമറ്റേറ്റും മാഗ്നേറ്റേറ്റുമാണ് പ്രധാനപ്പെട്ട ഇരുമ്പിൻ്റെ അരികുകൾ ഏറ്റവും കൂടുതലുള്ളത് ജാർഖണ്ഡിലും അത് മാഗ്നറ്റൈറ്റ് ആണ് മാഗ്നറ്റൈറ്റ് ഏറ്റവും കൂടുതലുള്ളത് കർണാടകത്തിലുമാണ് സോ ഒഡീഷ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് കർണാടകം ഗോവ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഹേമറ്റേറ്റ് കാണപ്പെടുന്നു സോ കാന്തിക ഗുണമുള്ളത് കാരണമാണ് മാഗ്നറ്റേറ്റ് അറിയപ്പെടുന്നത് കർണാടകം ആന്ധ്രാപ്രദേശ് ഗോവ കേരളം തമിഴ്നാട് അത് കാന്തിക ഗുണമുള്ളത് കാരണമാണ് മാഗ്നറ്റൈറ്റ് എന്ന് അറിയപ്പെടുന്നത് സോ കർണാടകം ആന്ധ്രാപ്രദേശ് ഗോവ കേരളം തമിഴ്നാട് ജാർഖണ്ഡ് രാജസ്ഥാൻ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും എന്തുണ്ട് ഈ മാഗ്നറ്റൈറ്റ് നമുക്ക് കാണുന്നുണ്ട് സൊ അടുത്തത് ഇരുമ്പിൻ്റെ മറ്റ് അയരുകളാണ് ഏത് ലിമോണൈറ്റും അതുപോലെ സിഡേറൈറ്റും സിഡറൈറ്റും ലിമോണൈറ്റും ആണ് ഇരുമ്പിൻ്റെ മറ്റ് അരികൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇരുമ്പു ഖനം ആരംഭിച്ച സിംബുവിലാണ് സോ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിനാണ് ചോദിച്ചുള്ള ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വർഷം പഠിക്കേണ്ട ഇരുമ്പുഖനം ആരംഭിച്ച എവിടെയാണ് സിംബുവിലാണ് സിംഗും ജനി എവിടെയാണ് ചോദിച്ചാൽ അത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിലാണ് സിംഗും ജനി എവിടെയാണ് ജാർഖണ്ഡിലാണ് ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ളത് എവിടെയാണ് ജാർഖണ്ഡാണ് നമ്മുടെ ക്വസ്റ്റൻ എത്തി ഇതാണ് നിങ്ങൾ ഇവിടുന്ന് പഠിക്കേണ്ട ഒരു കൊസ്റ്റൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പു നിക്ഷേപമുള്ളത് ഏതാണ് ജാർഖണ്ഡാണ് സിംഗും ജനിയും എവിടെയാണ് ജാർഖണ്ഡിലാണ് അടുത്തത് ബംഗാളിലെ കുൾട്ടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് നമുക്ക് പണ്ട് മുതലേ പഠിക്കുന്നതാണ് പഠിക്കുമ്പോഴൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ബംഗാ ബംഗാളിലെ കുൾട്ടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ബംഗാളിലാണ് ബംഗാളിലെ കുളിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് എന്നാൽ വൻതോതിൽ ഉൽപാദനം ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ച എവിടെയാണ് ജംഷഡ്പൂരിലാണ് ജംഷഡ്പൂരിലാണ് ടിസ്ക് വരും ടാറ്റ സ്റ്റീൽ കമ്പനി വരുന്ന എവിടെയാണ് ജംഷഡ്പൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ആ വർഷം അങ്ങോട്ടൊന്ന് നോക്കി പിടിച്ചത് സീറോ സെവണും സെവൻ ആണ് സോ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ബംഗാളിൽ കുളിറ്റീൽ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് വരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജംഷഡ്പൂരിലാണ് വരുന്നത് ആദ്യത്തെ വലിയ തോതിൽ ഉൽപ്പാദനം നടത്തുന്ന ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് വരുന്നത് ജംഷഡ്പൂരിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ സ്ഥാപിതമായ സ്റ്റീൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ലിമിറ്റഡിൻ്റെ ആസ്ഥാനപടിയാണ് ന്യൂഡൽഹിയാണ് ഇത് ചോദിച്ചുള്ള ബോധിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ സ്ഥാപിതമായ സ്റ്റീൽ ഇന്ത്യ ലിമിറ്റഡ് സെയിൽ എന്ന് പറയുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനപടിയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് ബിലായ് റൂർക്കേല ദുർഗാപൂർ ബൊക്കാറോ ബേൻപൂർ എന്നിവിടങ്ങളിലാണ് സേലിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റുകൾ സേലം ദുർഗാപൂർ ഭദ്രാവതി എന്നിവിടങ്ങളിൽ സ്പെഷ്യൽ സ്റ്റീൽ പ്ലാന്റുകളുണ്ട് സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് അമ്പത്തി നാലിലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് അത് ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ആസ്ഥാനം അതുപോലെ ആ സമയത്ത് സ്ഥാപിക്കപ്പെട്ട പ്രധാന ഇരുമ്പൊരു ഇരുമ്പൊരുക്ക് ശാലകളാണ് ഇത് ബിലായി റൂർക്കല ദുർഗാപ്പൂർ ബൊക്കാറോ ഇതൊക്കെ ഏത് പഞ്ചവത്സര പദ്ധതി സ്ഥലത്താണ് അത് ബിലായി റൂർക്കല ദുർഗാപ്പൂർ ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തും ബൊക്കാറോ മാത്രമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തും സ്ഥാപിക്കിയിട്ടുള്ളത് സോ ഇന്ത്യയിലെ പൊതു മേഖലയിൽ സ്ഥാപിതമായ ആദ്യത്തെ വൻകിട ഉരുക്കു നിർമ്മാണശാലയാണ് ശാലയാണ് ഇത് റൂർ എന്ന് പറയുന്നത് അല്ലേ റൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ പൊതുമേഖലയിൽ സ്ഥാപിതമായ ആദ്യത്തെ വൻകിട ഉരുക്കു നിർമ്മാണശാലയാണ് ശാലയാണ് റൂർ കേല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ റൂർ സ്ഥാപിതമാവുന്നത് റൂർ പ്ലാന്റ് നിർമ്മാണത്തിന് പശ്ചിമ ജർമ്മനിയാണ് സഹായം നൽകിയത് അത് ഏത് ജർമ്മനി എന്ന് മാത്രം നിങ്ങൾ പഠിക്കരുത് കഴിഞ്ഞ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കിഴക്കൻ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും ഉണ്ടായിരുന്നു സോ അത് പശ്ചിമ ജർമ്മനിയാണ് നമ്മുടെ ഈ റൂൾക്കലെ പ്ലാൻ നിർമ്മാണത്തിന് പശ്ചിമ ജർമ്മനിയാണ് സഹായം നൽകിയതെന്ന് തന്നെ പഠിക്കുക അത് പശ്ചിമം ഓർത്തുവയ്ക്കുക കാരണം ഇത് ജർമ്മനി നമ്മുടെ പണ്ട് അതായത് ബെർലിൻ മതിൽ മതിലൊക്കെ പൊളിയുന്നതിന് മുമ്പ് ഉള്ള സംഭവത്ത് ആ സമയത്തുള്ള സഹായമാണ് സോ അത് ആണ് സോ ഛത്തീസ്ഗഡിലെ ബിലായ് സ്റ്റീൽ പ്ലാന്റ് പ്ലാന്റിലേക്ക് ആവശ്യമായ ഇരുമ്പ് നൽകിയത് ഡൽഹി രാജഹർ റായൺ ഓർ കോംപ്ലക്സ് എന്നാണ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ ആണ് ബിലായ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ് അത് ബിലായി ആണ് ഇനി ജാർഖണ്ഡിലെ കൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് സോവിയത്തിൻ്റെ സഹായത്തോടെയാണ് ജാർഖ്യാ ജാർഖണ്ഡിലെ ബൊക്കാരോ ബൊക്കാരോ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ജാർഖണ്ഡാണ് അല്ലെ റൂർക്കേല നമ്മൾ പറഞ്ഞ എവിടെയാണ് റൂർക്കേല ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് എന്നാൽ ബൊക്കാരോ എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ഈ ജാർഖണ്ഡിലെ ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് ദുർഗാപൂർ ഉള്ളത് ബംഗാളിലാണ് അതെ ആരുടെ സഹായത്തോടെയാണ് അത് ബ്രിട്ടൻ്റെയാണ് നമ്മളിത് ഈ കോഡ് നമ്മൾ പഠിക്കുന്നതാണ് ബ്രിട്ടനില് ബംഗാളിൽ ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ റൂർക്കേല ഒഡീഷ ജർമ്മനിയാണ് അതുപോലെ ബിലായ് ഛത്തീസ്ഗഡ് ബൊക്ക ബിലായ് എവിടെയാണ് വരുന്നത് ബിലായി ഛത്തീസ്ഗഡിലാണ് അതുപോലെ തന്നെ വരുന്നതാണ് ഇത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഇവിടെയാണ് സ്ഥാപിക്കുന്നത് ബ്രിട്ടന്റെ സഹായത്തോടെ നമ്മുടെ ബംഗാളിലാണ് സോ ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ് ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ആണ് നാഷണൽ മെറ്റാലോജിക്കൽ ലബോറട്ടറി നാഷണൽ മെറ്റാലോജിക്കൽ ലബോറട്ടറി എവിടെയാണ് ജംഷഡ്പൂരിലാണ് കേരളത്തെ ഇരുമ്പ് നിക്ഷേപം കൂടുതലും ജില്ല ഏതാണ് അത് കോഴിക്കോട് ജില്ലയാണ് കേരളത്തെ ഇരുമ്പ് നിക്ഷേപം കൂടുതലും ജില്ല അത് കോഴിക്കോട് ജില്ലയാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് മാംഗനീസ് മാഗനീസാണ് മാഗനീസിൻ്റെ അയിരാണ് പൈരോലിസൈറ്റ് ഇന്ത്യയിലെ മാഗ്നീസ് ഉൽപ്പാദനത്തിൽ മുൻനിരയിലുള്ള സംസ്ഥാനം ഒഡീഷയാണ് സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ അവിടെ തന്നെയായി മാ ഈ പൈരോലിസൈറ്റ് ഏതിൻ്റെ അയരാണെന്ന് ചോദിക്കാം അത് മാഗനീസിൻ്റെ അയരാണ് അതുപോലെ മാഗ്നീസ് ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ് ഏതാണ് അത് ഒഡീഷയാണ് മാഗ്നീസിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻനിരയിലുള്ള സംസ്ഥാനം ഒഡീഷയാണ് സോ അടുത്ത് ബോണായി കെണ്ടുജാർ സുന്ദർഖണ്ഡ് ഗംഗ്പൂർ കോരാഡ്പൂട്ട് കാളഹന്തി ബോലങ്കീർ എന്നിവയാണ് ഒഡീഷയിലെ പ്രധാന ബാങ്ക്സ് പ്രദേശങ്ങൾ ഒന്ന് വായിച്ചു വിട്ടാൽ അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല സോ അടുത്തത് അടുത്തത് മൈക്കയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ആദ്യത്തെ ക്വസ്റ്റൻ അത് തന്നെയാണ് ഒരുപാട് തവണ ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ് ബീഹാറിലെ ഗയ ജാർഖണ്ഡിലെ ഹസാരി ബാഗ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്നിവിടങ്ങളിൽ മൈക്ക ധാരാളമായി ഉണ്ട് സോ ഇമ്പോട്ടൊന്ന് വായിച്ചു വിട്ടാൽ മതി വൈദ്യുതി വ്യവസായത്തിൽ മൈക്ക വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നു ഇന്ത്യ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഇത് മൈക്ക എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് പെട്രോളിയമാണ് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിലും പെട്രോളിയം അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെയാണ് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിലും പെട്രോളിയം അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ പെട്രോൾ നിക്ഷേപം പരിമിതമാണ് അസമിലെ ദിഗ്ബോയ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണപ്പാടമാണ് സോ വളരെ ആയ ഇമ്പോർട്ടൻ്റായ റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണപ്പാടം അത് അസമിലെ ദിഗ്ബോയി ആണ് അടുത്തത് ഇവിടെ പഠിക്കുന്ന ഈ ഒരു ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ ഓഫ് ഷോർ എണ്ണപ്പാടാണ് മഹാരാഷ്ട്രയിലെ ബോംബെ ഹൈ ഇന്ത്യയിലെ ഓഫ് ഷോർ എണ്ണപ്പാടാണ് മഹാരാഷ്ട്രയിലെ ബോംബെ ഹൈ ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് വായിച്ചു വെച്ചാൽ മതി സോ നമുക്ക് അടുത്ത് നോക്കാം അടുത്തതായിട്ട് ആണ് രാജസ്ഥാനിലെ ദഗാനിയാണ് പ്രധാനമായും ടങ്സൻ നിക്ഷേപങ്ങളുള്ളത് മഹാരാഷ്ട്ര ഹരിയാന ബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളും ടാങ്ക്സിൻ്റെ സാന്നിധ്യമുണ്ട് അത് ചോദിക്കുന്നത് രാജസ്ഥാൻ ടാങ്ക്സാൻ ഏറ്റവും കൂടുതൽ ഉപാദിപ്പിക്കും ഒരു കൊസ്റ്റിൻ പേപ്പില് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഏത് ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ടാക്സൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് പക്ഷേ അതിന് ഒരുപാട് എന്താണ് അത് ക്വസ്റ്റ്യൻ തെറ്റാണ് അല്ലെങ്കിൽ ഉത്തരം തെറ്റാണെന്ന രീതിയിൽ ഒരുപാട് ഒബ്ജക്ഷൻസ് പോയത് ഒരു ക്വസ്റ്റിനുമാണ് അത് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് പി സി പിൻവലിച്ചിട്ടില്ലായിരുന്നു രാജസ്ഥാൻ ആൻസർ കൊടുത്തു എന്നാണ് തോന്നുന്നത് സോ അടുത്തതെന്ന് വെച്ചാൽ നാ നാഗമാണ് സിംഗ് ആണ് സിംഗ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ സിംഗ് ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനാണ് സബർഗനി രാജസ്ഥാനാണ് ഈ രണ്ട് ക്വസ്റ്റിനും ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഗം ഏതാണ് രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഗം ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനാണ് സബർഗനി സവർഗനി എന്നത് എവിടെയാണ് അത് രാജസ്ഥാനിലാണ് സോ ബംഗാൾ ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഒഡീഷ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും സിങ്ക് ലഭ്യമാണ് സാഫ്ലറൈറ്റ് സിങ്കിന്റെ അയിരാണ് അതുപോലെ കലമിൻ ചോദിക്കാറുണ്ട് സിംഗ് ബ്ലൻ്റ് ചോദിക്കാറുണ്ട് സിംഗ് ബ്ലൻഡ് ചോദിച്ചു കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ കലമിൻ കലമിൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ഈ ഫെറാനോലി പോലുള്ള മുഖ ഈ സൗന്ദര്യ വർദ്ധ വസ്തുക്കളിൽ ഉണ്ടാകുന്ന അതുപോലെ നമ്മുടെ ലോഹമാണ് ലോഹമാണിത് സിങ്ക് എന്ന് പറയുന്നത് സോ കലമിനും സിംഗ് ബ്ലൻ്റും എന്നൊക്കെ സിങ്കിൻ്റെ അരികുകളാണ് സോ ഇന്ത്യയിലെ ധാതുക്കളുമായി ബന്ധപ്പെട്ട പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടെൻത്ത് ലെവൽ പ്ലിംസിന് ഈ ഒരു പാഠത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു സബ് ഈയൊരു സിലബസിലെ ഈ ഒരു ടോപ്പിക്കൽ ഈ ധാതുക്കളുമായി ബന്ധപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ പുറത്തൊരു ക്വസ്റ്റിൻ നോക്കേണ്ട ആവശ്യമില്ല അത് ഇത് മാത്രമേ വരികയുള്ളൂ ഇതിൽ എസ് സി ആർ ടി കണ്ടൻ്റടക്ക് ഇവർ കൊടുത്തിട്ടുണ്ട് സോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് ഞാൻ ഇത് സ്ട്രെസ്സ് ചെയ്ത് പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ വൃത്തിക്കാൻ നോക്കുക ഞാൻ പറഞ്ഞ പോലെ പി ഡി എഫ് വേണമെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അത് മറ്റ് ദിവസം കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇല്ലാത്തവർ ഞങ്ങളെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ വിളിച്ചാൽ ആ നമ്പറിൽ വാട്ട്സപ്പിൽ ഞങ്ങൾ അയച്ചുതരാം സോ ഇതുപോലുള്ള ടെൻത്ത് ലെവൽ ഫിലിംസിൻ്റെ നമ്മൾ ഇനി സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യും എല്ലാ ദിവസവും വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും സോ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സോ നമുക്കിനി തീർച്ചയായിട്ടും എല്ലാ സിലബസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകാം സോ ഞങ്ങളുടെ മറ്റു വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക സോ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എല്ലാവർക്കും നല്ല അതിനു അതിനുമുമ്പ് ഒരു കാര്യം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലിൽ ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ ചാനൽ കയറി ഞങ്ങൾ മറ്റു വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്